ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാനിറങ്ങിയ അമേരിക്ക സ്വയം നാറിയിരിക്കുന്നു, സ്വയം തകർന്നിരിക്കുന്നു. ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തു അമേരിക്ക, ആയുധങ്ങൾ കൊടുത്തു കൊടുത്ത് അമേരിക്കയുടെ ആയുധ കലവറകൾ കാലിയായി. ഇത് മറ്റാരുമല്ല വിളിച്ചു പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് കൃത്യമായി തന്നെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി തന്നെ പറയുന്നു, അമേരിക്ക ഉക്രൈനെ സഹായിക്കാനിറങ്ങിയത് ജോ ബൈഡൻ കാണിച്ച വലിയ ഒരു വിഡ്ഢിത്തമായിരുന്നു. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ അതിനെ ഒരു യുദ്ധമായി പോലും റഷ്യ കരുതുന്നില്ല. 10% സൈനികർ പോലും, 10% റഷ്യൻ സൈനികർ പോലും യുദ്ധത്തിലിറങ്ങിയിട്ടില്ല. വാഗ്നർ സേനയും ചെച്നിയൻ സേനയുമാണ് പോരാടുന്നത്. ഈ സാഹചര്യത്തിൽ ഉക്രൈൻ റഷ്യക്കെതിരെ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി എന്നൊക്കെയുള്ള ജോ ബൈഡന്റെ അവകാശവാദം വെറും തെറ്റാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 31,000 ഉക്രൈൻ പട്ടാളക്കാർ മരണമടഞ്ഞു എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 31,000 ഒന്നുമല്ല, 100,000 ഉക്രൈൻ പട്ടാളക്കാരെങ്കിലും മരണമടഞ്ഞു കാണും എന്നാണ്. കൂട്ടമരണം തന്നെ ഉക്രൈനിൽ സംഭവിച്ചു എന്നാണ്. ഉക്രൈനെ സഹായിക്കാനിറങ്ങിയത് അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ്. ഇതോടുകൂടി ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഉക്രൈൻ യുദ്ധത്തെ യഥാർത്ഥത്തിൽ റഷ്യ ഒരു യുദ്ധമായേ കാണുന്നില്ല, ഒരു തരത്തിലുള്ള യുദ്ധ നീക്കമായി മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ മുഴുവൻ ശക്തിയും അവർ പ്രയോഗിച്ചിട്ടില്ല. അവർ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചാൽ ഉക്രൈൻ കാണില്ല എന്നത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഉക്രൈനെ സഹായിക്കാനിറങ്ങിയ അമേരിക്ക ആകെ മൊത്തം നാണം കെട്ടിരിക്കുകയാണ്. അമേരിക്ക ഉക്രൈന് ഒരുപാട് സഹായം നൽകി, ഒരുപാട് അത്യന്താധുനിക ആയുധങ്ങൾ നൽകി. ഉക്രൈൻ സൈനികരെ അമേരിക്ക പരിശീലിപ്പിച്ചിരുന്നു എന്നും ഈ യുദ്ധത്തിൽ വ്യക്തമാക്കി. റഷ്യ ആകട്ടെ ആരുടെ സഹായവും തേടാതെ ഒറ്റയ്ക്കാണ് യുദ്ധം നയിച്ചത്. അവർ ഉക്രൈനെ ഏകദേശം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. സെലൻസ്കി ആകെ മൊത്തം അങ്കലാപ്പിലാണ്. റഷ്യ നടത്തുന്നത് യുദ്ധമല്ലെന്ന് പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക തരത്തിലുള്ള യുദ്ധ നീക്കം, അതുമാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ ഉക്രൈനെ പൂർണ്ണമായി കീഴടക്കുക ലക്ഷ്യമല്ലെന്ന് പുടിൻ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ അമേരിക്ക തോറ്റിരിക്കുന്നത് റഷ്യൻ പട്ടാളത്തിന് മുമ്പിലല്ല, റഷ്യയുടെ പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയ്ക്ക് മുന്നിലാണ്. അമേരിക്കയുടെ ആയുധക്കലവറകളെല്ലാം ഒഴിഞ്ഞു എന്ന് ട്രംപ് തന്നെ പറയുമ്പോൾ അത് വലിയൊരു വിവാദമായി അമേരിക്കയിൽ പടരുന്നു. ജോ ബൈഡനെതിരായുള്ള വികാരം, ജോ ബൈഡനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുറത്താക്കാൻ ട്രംപ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു സത്യം ട്രംപ് വിളിച്ച് പറഞ്ഞത്. പുടിനുമായി നല്ല സൌഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. മുമ്പ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റാക്കിയത് പുടിന്റെ തന്ത്രമാണ്. റഷ്യൻ സൈബർ പോരാളികൾ സൈബറിടങ്ങളിൽ നുഴഞ്ഞു കയറി, അമേരിക്കൻ സൈബറിടങ്ങളിൽ നുഴഞ്ഞു കയറി ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി പ്രവർത്തിച്ചു. അന്നു മുതൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ ജോ ബൈഡൻ വന്നതിനു ശേഷം ആ ബന്ധം ഉലഞ്ഞു. ഉലഞ്ഞു എന്ന് മാത്രമല്ല, റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ ഉക്രൈനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. എന്തായാലും അമേരിക്കയുടെ ആയുധ കലവറകൾ ഒഴിഞ്ഞിരിക്കുന്നു.